ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ആദിഷ് ക്രിയേഷൻസ്. ടെറാക്കോട്ട ജ്വല്ലേഴ്സിന് വേണ്ടിയിട്ടുള്ള പുതിയ ചാനലാണിത് കേട്ടോ. ഇത് നമ്മുടെ സെക്കൻഡ് ചാനലാണ്. ഫസ്റ്റ് ചാനൽ എംബ്രോയിഡറി ഡിസൈൻ ചാനലാണ്. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ്. തുടർന്നുള്ള വീഡിയോസ് എല്ലാവരും കാണണം. അതിനുവേണ്ടി വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ടൊരു ബെല്ലൈക്കനുണ്ട്, ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണേ. ഫ്യൂച്ചറിലിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തുടർന്നുള്ള വീഡിയോസിൽ നമുക്ക് ടെറാക്കോട്ട ജ്വല്ലറിയെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് നമുക്ക് വേണ്ടത് എയർ ഡ്രൈ ക്ലേ ആണ് വേണ്ടത്. അപ്പോൾ ഞാൻ നാച്ചുറൽ ക്ലേ അല്ല ഇവിടെ യൂസ് ചെയ്യുന്നത്, ഇവിടെ എയർ ഡ്രൈ ക്ലേ ആണ് നമുക്ക് മേക്കിംഗ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഇതുപോലെ ഒരു പാക്കറ്റിലായിട്ട് നമുക്ക് മാജിൻ ഫ്രീയിലും ഒക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. ഷോപ്പുകളിലൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്, പ്രീമിയം ക്വാളിറ്റിയാണ്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് നമുക്ക് വെള്ളമൊക്കെ വീണ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ജ്വൽസൊന്നും അങ്ങനെ എന്താ പറയുക പൊടിഞ്ഞു പോവുക അങ്ങനെയൊന്നും ചെയ്യില്ല. അപ്പം നമുക്ക് കുറേ നാൾ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഈ എയർ ഡ്രൈ ക്ലേ. അതുപോലെ നാച്ചുറൽ ക്ലേ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് പിന്നെ നന്നായിട്ട് നമ്മൾ ചൂടൊക്കെ ചെയ്തിട്ട് വേണം നമുക്കത് ചെയ്യാനായിട്ട്. അപ്പോൾ അതൊക്കെ ചെയ്യാനായിട്ട് കുറേ പേർക്ക് പറ്റില്ല. അപ്പോൾ അത് കാരണം നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് ഇതുപോലത്തെ എയർ ഡ്രൈ ക്ലേ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് നമ്മുടെ ജ്വൽസൊക്കെ മേക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ കുക്കീസ് കട്ടർ, ഇതിപ്പോൾ ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ ഈ ഇത് നമുക്ക് പല ഷേപ്പിൽ, അതായത് റൗണ്ട് ഷേപ്പ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടാനായിട്ട് ഇതുപോലത്തെ കുക്കീസ് കട്ടർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്യാവശ്യമാണ്. ഇത് തന്നെ വേണമെന്നൊന്നുമില്ല, നമ്മുടെ വീട്ടിൽ ഇതുപോലെ റൗണ്ടുള്ള എന്ത് സാധനമാണെങ്കിലും വെച്ചിട്ട് നമുക്ക് ജ്വല്ലറി മേക്കിംഗ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ ദേ ഇതുപോലെ നമുക്കൊരു ജിംക്ക മോൾഡ് വേണം. ഇത് വെച്ചിട്ടാണ് നമുക്ക് ജിമ്മിക്കീസ് ഒക്കെ നമ്മൾ ചെയ്തെടുക്കുന്നത്. അതുപോലെ നമുക്ക് ഇതിനകത്ത് തന്നെ നമുക്ക് ബീഡ്സ് മേക്കിംഗ് നമുക്ക് ചെയ്യാൻ പറ്റും. പല തരത്തിലുള്ള ബീഡ്സ് നമുക്ക് അളവെടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഞാൻ തുടർന്നുള്ള വീഡിയോസിൽ കാണിച്ചു തരാം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു ടൂളാണ്. അത് നമുക്ക് ടെറാക്കോട്ടയുടെ എന്താ സ്റ്റെഡൊക്കെ നമുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിൽ നമുക്ക് ഒന്ന് നല്ല ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയാണ് ഈ ഒരു ടൂൾ യൂസ് ചെയ്യുന്നത്. പിന്നെ അദ്ദേഹം പല തരത്തിലുള്ള ടൂൾസ് ഉണ്ട്. ഇതുപോലെ ഒരു ടൂൾ കിറ്റ് വാങ്ങിക്കാനായിട്ട് നമുക്ക് കിട്ടും, മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ടൂൾ കിറ്റിനകത്ത് പല പല ഷേപ്പിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് അതെല്ലാം നമുക്ക് തുടർന്നുള്ള വീഡിയോസിൽ എന്തൊക്കെയാണ് ഇതിനുള്ള ഉപയോഗം എന്നൊക്കെ എല്ലാം ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ അതുപോലെ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ കട്ടറും പ്ലെയറുമാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ മാലയുടെ മാലയൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ നല്ല കറക്റ്റായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാനും നിക്രോം വയർ കട്ട് ചെയ്യാനും ഒക്കെ നമുക്കിത് അത്യാവശ്യമായിട്ട് നമുക്കിത് വേണ്ടതാണ്. അതുപോലെ ഇതാണ് നിക്രോം വയറ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ പിന്നെ മാലയ്ക്കൊക്കെ കൊളുത്തായിട്ടൊക്കെ യൂസ് ചെയ്യുന്നത്, ഈ ഒരു വയർ വെച്ചിട്ടാണ് കേട്ടോ. ഇതാണ് നമ്മൾ ഈ ഒരു കട്ടർ വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്നത്. പിന്നെ ഇത് B7000 എന്ന് പറഞ്ഞ ഗ്ലൂ കിട്ടും. അത് നമുക്ക് കമ്മലൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്കിൽ ഇത് ഉറപ്പിക്കാനായിട്ട് നമുക്ക് ഈ ഒരു ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ചപ്പാത്തിയൊക്കെ പരത്തുന്ന ഇതല്ലേ, അത് നമുക്ക് അത്യാവശ്യമാണ്. അത് നമ്മളുടെ ടെറാക്കോട്ടയുടെ പെൻഡൻ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കിതുപോലെ നല്ല ഷേപ്പിൽ കിട്ടാനായിട്ട് ഇത് അത്യാവശ്യമാണ്. ഇത് തന്നെ വേണമെന്നൊന്നുമില്ല, നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന എന്ത് സാധനം വെച്ചിട്ടാണെങ്കിലും നമുക്കിതുപോലെ ചെയ്യാം. പിന്നെ ഇതാ നമ്മൾ ടൂത്ത് പിക്ക് വേണം. അത് നമുക്ക് ചെറിയ ചെറിയ ഡോട്ടൊക്കെ ഇട്ട് കൊടുക്കാനായിട്ടൊക്കെ നമുക്കിതുപോലെ ടൂത്ത് പിക്കൊക്കെ അത്യാവശ്യമാണ്. ടൂത്ത് പിക്ക് തന്നെ വേണമെന്നൊന്നുമില്ല, നമ്മുടെ വീട്ടിലുള്ള എന്ത് സാധനം വെച്ചും നമുക്ക് ചെയ്യാം കേട്ടോ. പിന്നെ അതുപോലെ നമുക്കിതാ ഇതുപോലെ ഗിയർ വയർ വേണം. അത് നമുക്ക് മാല ചെയ്യാനായിട്ട്, മാലയിൽ മുത്ത് കോർക്കാനായിട്ട് നമുക്ക് ഈ ഒരു വയർ അത്യാവശ്യമാണ്. ഇതിൽ നിന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല, അത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. പിന്നെ അതുപോലെ വാർണിഷ് വേണം, ക്ലിയർ വാർണിഷ്. ഞാൻ ഇതുപോലത്തെ ഒരു ടിന്നിലാണ് ക്ലിയർ വാർണിഷ് എടുത്ത് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതും നമുക്ക് അത്യാവശ്യമാണ്. നമ്മളുടെ ജ്വല്ലറി മേക്കിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ വാർണിഷ് വെച്ചിട്ട് ഫിനിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് അത്യാവശ്യമാണ്. അതുപോലെ ആക്രിലിക് പെയിൻറ് വേണം. ഇത് ഗോൾഡൻ കളറിലെയും ബ്ലാക്ക് കളറിലെയും പെയിൻറ്റാണ്. അപ്പോൾ ഇതും നമുക്ക് അത്യാവശ്യമാണ്. പെയിൻറ്റിങ് ചെയ്യുന്ന സമയത്ത് നമുക്കിത് അത്യാവശ്യമാണ്. പിന്നെ നമുക്ക് ആക്രിലിക് പെയിൻറ്റ്, സാധാരണ നമ്മുടെ പെയിൻറ് ഉണ്ടല്ലോ, അത് നമുക്ക് വേണം. പിന്നെ നമുക്ക് വേണ്ടത് ബ്രഷസ്. ഒരുപാട് പല പല അളവിലുള്ള ബ്രഷസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് ഓരോ പെൻഡൻ്റൊക്കെ ചെയ്യുമ്പോഴും എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അന്നേരം ഞാൻ കാണിച്ചു തരാം. തുടർന്നുള്ള വീഡിയോസിലെല്ലാം ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഓരോ സൈസുണ്ട്, ഇത് 3 സൈസ്, 7 സൈസ്, അങ്ങനെ പല സൈസിലുള്ള ബ്രഷസ് ആണ് കേട്ടോ ഇത്.
അപ്പോൾ ഇത് നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. അത് പെയിൻറ് ചെയ്യുന്ന സമയത്താണ് നമുക്കിതെല്ലാം അത്യാവശ്യം വരുന്നത്. പിന്നെ നമുക്കിതാ ഇതുപോലത്തെ ഒരു കട്ടർ വേണം, ബ്ലേഡ്. ഇത് നമുക്ക് ടെറാക്കോട്ടയൊക്കെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് അത്യാവശ്യമാണ്. പിന്നെ നമുക്കത് ഞാൻ പറഞ്ഞില്ലേ, സ്റ്റെം ആ കമ്മലിൻ്റെയൊക്കെ ബാക്കിൽ അണി നമ്മൾ വെക്കില്ലേ, അത് ആ ഒരു സംഭവം ഇതുപോലെ പാക്കറ്റിൽ വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ ഇതും അത്യാവശ്യമാണ് നമുക്ക് കമ്മൽസൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യാനായിട്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ബാക്കിൽ നമ്മൾ ഇതുപോലത്തെ ഒരു ബട്ടൺ കിട്ടും വാങ്ങിക്കാനായിട്ട്, പ്ലാസ്റ്റിക് ബട്ടൺ തന്നെയാണ്. അപ്പോൾ ഇതും നമുക്ക് വേണം. പിന്നെ അതാ ഇതുപോലത്തെ ചെറിയ ബീഡ്സ് വേണം. അത് മാല ഒക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് പ്ലെയർ വെച്ചിട്ട് ഉറപ്പിക്കാനായിട്ട്, മാലയൊന്നും പുറത്തോട്ട് പോവാണ്ട് ഉറപ്പിക്കാനായിട്ടുള്ള ഒരു ബീഡാണിത്. പിന്നെ നമുക്കെന്താ ബ്ലാക്ക് കളറിലെ ചരടി ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചരടി വെച്ചിട്ടാണ് നമ്മുടെ എന്താ മാലയൊക്കെ ചെയ്യുന്ന സമയത്ത് ബാക്കിലേക്ക് നമുക്ക് ഉറപ്പിക്കാനായിട്ട് നമുക്ക് ഇത് അത്യാവശ്യമാണ് കേട്ടോ. ഇത് തന്നെ വേണം എന്നില്ല, ഇത് പല കളറിൽ കിട്ടും. അപ്പം എനിക്കിപ്പോൾ ഇത് കിട്ടിയിരിക്കുന്നത് ബ്ലാക്ക് കളറാണ്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് കാണിച്ചത്. പിന്നെ അതുപോലെ തന്നെ വുഡൻ്റെ ചെറിയ ബോൾസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതും നമുക്ക് ഇതുപോലെ ചരടിൽ നമുക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റും. അതൊക്കെ നമ്മൾ പിന്നീടുള്ള വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ചു തരുന്നു കേട്ടോ. അപ്പോൾ ഇത്ര ഐറ്റംസാണ് നമുക്ക് ജ്വല്ലറി മേക്കിങ്ങിനായിട്ട് അത്യാവശ്യം വേണ്ടുന്നത്. ഇനി തുടർന്നുള്ള വീഡിയോസിൽ ഞാൻ ഓരോ ഐറ്റം പുതിയ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരും. അത്യാവശ്യം വേണ്ടുന്ന കുറച്ച് സാധനങ്ങളാണ് നമ്മൾ ഞാൻ ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. കാരണം ഇത് നമ്മുടെ പുതിയ വീഡിയോ ആണല്ലോ, പുതിയ ചാനലാണല്ലോ. അപ്പോൾ അത്യാവശ്യം നമുക്ക് വേണ്ടുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാനിത് കാണിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ ഈ കുക്കീസിൻ്റെ കട്ടർ ആമസോണിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് തന്നെ വേണമെന്നൊന്നുമില്ല. നമ്മുടെ വീട്ടിലുള്ള ഇതുപോലത്തെ റൗണ്ടിലുള്ള എന്ത് ഷേപ്പ് കാര്യമാണെങ്കിലും നമുക്ക് പെൻഡിൻ്റെ ഒക്കെ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇത്രയും ഐറ്റംസാണ് ഞാൻ കാണിച്ചു തന്നിരിക്കുന്നത്. ടെറാക്കോട്ട ജ്വല്ലറി മേക്കിങ്ങിന് അത്യാവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോസിൽ കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് തുടർന്നുള്ള വീഡിയോസിലും എനിക്ക് ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നമുക്കിനി ഓരോ വീഡിയോസായിട്ട് നമുക്ക് ഓരോ കാര്യങ്ങളും ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചു തരാം. അപ്പം മറക്കാതെ നമ്മുടെ ചാനൽ വീണ്ടും ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. Thank you for watching.